നമസ്കാരം. ഇസ്രായേലി ജനതയ്ക്ക് നേരെ പാഞ്ഞു വരുന്ന മിസൈലുകളും ആ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് ഒക്ടോബർ 7-ാം തീയതി വലിയ ഭീകരാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടു. 20 മിനിറ്റിനുള്ളിൽ 5000-ത്തോളം മിസൈലുകളാണ് ഈ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചത് എന്ന് നമ്മൾ കണ്ടു. വലിയ നാശനഷ്ടമുണ്ടായി. 1000-ക്കണക്കിന് ഇസ്രായേലികളാണ് മരിച്ചു വീണത്. പല ജനക്കൂട്ടങ്ങളെയും ഭീകരവാദികൾ ലക്ഷ്യം വെച്ചു. ഇതിനെല്ലാം അപ്പുറം ഇവർ ചാവേറുകൾ ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വന്ന് ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. ആ ഒരൊറ്റ ഭീകരാക്രമണത്തിനാണ് ഇപ്പോൾ ഗാസയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഇസ്രായേൽ പ്രതികാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം കരുതുന്നത് പോലെ ഇസ്രായേലിന് നേരെ ആ ഒരൊറ്റ ദിവസമല്ല ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രശസ്ത മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ ടെല്ലവീവിലുള്ള മാധ്യമപ്രവർത്തകൻ അരുൺ ലക്ഷ്മൺ ചിത്രീകരിച്ച ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതായത് ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ജനതയുടെ ജീവന് അപകടം വരുത്തിക്കൊണ്ട് പാഞ്ഞെടുക്കുന്നുണ്ട് ഹമാസിൻ്റെ റോക്കറ്റുകൾ. ആ റോക്കറ്റുകളെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അവിടെ വെച്ച് തന്നെ തകർക്കുകയാണ്. അങ്ങനെ 1000-ക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയാണ്. പക്ഷേ അതുമാത്രമല്ല, ഇങ്ങനെ തകർന്നു വീഴുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുന്ന റോക്കറ്റുകളുടെ ഭീഷണി അവിടെ അവസാനിക്കുന്നില്ല. ഈ റോക്കറ്റുകളുടെ കഷ്ണങ്ങൾ വീണ് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, പലരും മരിച്ചു വീഴുന്നുമുണ്ട്. ഇപ്പോഴും ആൾനാശം ഇസ്രായേലിലുണ്ടാകുന്നുണ്ട്. സ്വന്തം ജനതയെ രക്ഷിക്കാനായി ഇസ്രായേൽ പറയുന്നത് പോലെ നിലനിൽപ്പിൻ്റെ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസരത്തിലാണ്, കാരണം ഇപ്പോഴും ഗാസയിൽ ഇത്രയധികം ആക്രമണങ്ങൾ നടന്നിട്ടും ഗാസയിലും അതുപോലെ തന്നെ ലെബനൻ, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുന്നതിൻ്റെ കൃത്യമായ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്തരം ഒരു അവസ്ഥ ഏത് രാജ്യത്തിന് വന്നാലും ആ രാജ്യം തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം തിരിച്ചടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീകര പ്രവർത്തനത്തിനെതിരെ ഇസ്രായേൽ എന്ന രാജ്യം പോരാടുകയാണ്. അതിൻ്റെ ആഴം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പോരാട്ടത്തിൻ്റെ ആഴം വ്യക്തമാക്കി തരുന്ന ഒരു ദൃശ്യമാണിത്. ഈ ദൃശ്യങ്ങൾ ഒന്നല്ല, രണ്ടല്ല, പലതവണ ഓരോ ദിവസവും ഇസ്രായേലിൻ്റെ ഓരോ ഭാഗത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അലാറങ്ങൾ മുഴങ്ങുന്നു. അതായത് ഇതാ തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ശത്രുവിൻ്റെ മിസൈൽ വരുന്നു എന്ന അലാറം മുഴങ്ങുന്നു. ജനങ്ങളെല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു, ടണലുകളിലേക്ക് മാറുന്നു. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ആ റോക്കറ്റിനെ തകർക്കുന്നു. റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്നിടത്ത് ആളുകൾ ആരും ഇല്ല എങ്കിൽ ആൾനാശം ഒഴിവായി എന്ന് പറയാം. സ്വന്തം ജനതയെ സംരക്ഷിക്കാനായി, സ്വന്തം പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാനായി ഇസ്രായേൽ ഇപ്പോഴും പോരാടുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.